പിടിച്ച സ്ഥലത്തൊക്കെ ഇന്നലെയും മൂന്ന് ജില്ലയെ പിടിച്ചിട്ടുണ്ട്. ആദ്യ റൗണ്ട് പെരുമ്പാവൂരും കോഴിക്കോടുമാണ് പിടിച്ചത്. അവിടെ അറിഞ്ഞു കാണും, അവിടെയുള്ള എം എൽ എമാർ അറിഞ്ഞു കാണും. അപ്പൊ അവിടെയൊക്കെ ഉള്ളത് പിടിച്ചു. ഇത് കൊണ്ടുവന്നിട്ട് വിൽക്കുന്ന ഒരു പരിപാടിയുണ്ട്, അതൊക്കെ അവിടെ നിന്നെല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പൊ അത് ശക്തമായിട്ട് ഇടപെടും. എടുത്ത് കൊണ്ടുവന്ന് വിൽക്കുന്ന ആളുകൾ രണ്ടു തരത്തിലുണ്ട് സാർ. ഞാൻ ഈ സഭയിലെ അറിവിന് വേണ്ടി പറയാണ് സാർ, ഈ ഡീസൽ അല്ലാത്തത് ഡീസലാന്ന് പറഞ്ഞ് കൊണ്ട് വിൽക്കുന്നുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല എം എൽ എയുടെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ തൃക്കുന്നപ്പുഴയിലെ വ്യാജ ഡീസൽ സ്പിരിയസ് ഡീസൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ കള്ള സാധനങ്ങളൊക്കെ ചേർത്തിട്ട് കൊണ്ട് വിറ്റിട്ട് ബോട്ടിൻ്റെ ഇഞ്ചിനൊക്കെ തകർന്നു പോയെന്നൊരു പരാതി വന്നു. ഇങ്ങനെ വ്യാജ ഡീസൽ ധാരാളം വരുന്നുണ്ട്. മൊത്തം ഈ ഡീസൽ അവിടെ നിന്ന് കൊണ്ടുവരല്ല, മറ്റൊന്ന് ബോട്ടിന് ഉപയോഗിക്കാനാന്ന് പറഞ്ഞ് ഡീസൽ കൊണ്ടുവന്നിട്ട് മറിച്ച് വിൽക്കുന്നു, മറ്റു സാധനം കൊണ്ടുവന്ന് വിൽക്കുന്നു. അത് പിടിക്കുന്നുണ്ട്. എത്ര നാൾ പിടിച്ച് അതിൻ്റെ എല്ലാം ശക്തമായ നിലപാട് ഒരു അന്നേരം പിന്നെ അതിന് പിന്നെ ഒരു പരാതിയായിട്ട് വരരുത്. കാരണം കേരളത്തിൻ്റെ സ്വത്തിനും വസ്തുവിനും കള്ളത്തരം കാണിക്കുന്ന ആളുകളെ നമുക്ക് പിന്നെ വെറുതെ വിടാൻ പറ്റില്ല. അതിനകത്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സാർ. ടാക്സിൻ്റെ കാര്യത്തിനകത്ത് നമ്മുടെ വകുപ്പ് പുനഃസംഘടന നടത്തിയതിൻ്റെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. നമ്മളെപ്പോലെ പുനഃസംഘടന നടത്തിയ ഒരു സ്റ്റേറ്റും ഇല്ല. നമ്മളാണ് ഇക്കാര്യത്തിൽ ആദ്യം പുനഃസംഘടന നടത്തിയത്. ആ പുനഃസംഘടന കാര്യം ആ പുനഃസംഘടന പഠിക്കാൻ വേണ്ടി മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട് സാർ. ഇത് പൊതുവിൽ ഇതൊക്കെയാണ് നമ്മുടെ വസ്തുത. നമ്മുടെ നാട്ടിലെ ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ച് എപ്പോഴും ആവർത്തിക്കേണ്ട കാര്യമില്ല സാർ. കേരളത്തിലെ ഡെവലപ്മെൻറ്റ് സാർ മൂന്ന് ലക്ഷത്തിലധികമല്ലേ ലൈഫിൻ്റെ വീട്? 3.5 ലക്ഷം സാർ. 16,000 കോടി ആ മേഖലയിൽ മാത്രം നമ്മൾ ചിലവാക്കിയില്ലേ സാർ ഈ 7 വർഷം കൊണ്ട്? 16,000 കോടി അത് ചിലവാക്കാതെ ഞങ്ങൾ മറ്റു കാര്യത്തിന് ചിലവാക്കാമെന്ന് പറഞ്ഞാൽ ഈ ബുദ്ധിമുട്ട് വരുമോ? ഞങ്ങൾ ആ 16,000 കോടിയല്ലേ ഇനിയും ചിലവാക്കും, ബാക്കിയുള്ളവർക്കും വീട് വെച്ചു കൊടുക്കണമെന്നാണ് സാർ ഞങ്ങളുടെ ആഗ്രഹം. സാർ ഞങ്ങൾ സാധാരണക്കാർക്ക് പെൻഷൻ കൊടുക്കുന്നതിൻ്റെ കണക്കുകൾ പറഞ്ഞല്ലോ. സാധാരണക്കാർക്ക് പെൻഷൻ കൊടുക്കുന്നതിൻ്റെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ യു ഡി എഫിൻ്റെ സമയത്തും എൽ ഡി എഫിൻ്റെ സമയത്തും ഉള്ളത് തമ്മിലുള്ള വ്യത്യാസം വളരെ കൃത്യമായ കണക്കുകളുണ്ട്. അതിനകത്ത് യു ഡി എഫിൻ്റെ കാലത്ത് കൊടുത്തതിൻ്റെ എത്രയോ ഇരട്ടിയാണ് സാർ പെൻഷൻ കൊടുക്കുന്നത്. 36,000 കോടി രൂപ അല്ലധികമാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കൊടുത്തത് സാർ. കെ എസ് ആർ ടി സിയുടെ കണക്ക് ഞാൻ ഇന്നലെ ഇവിടെ പറഞ്ഞു. കെ എസ് ആർ ടി സി ഇവിടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടും ബഹുമാനപ്പെട്ട മെമ്പർമാർ പറഞ്ഞു. യു ഡി എഫിൻ്റെ കാലത്ത് 2011-16 1,543 കോടിയാണ് കൊടുത്തത്. 2016-21 ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് 4,924 കോടിയാണ് കൊടുത്തത്. എൽ ഡി എഫിൻ്റെ കാലത്ത് ഈ രണ്ടാം ഗവൺമെൻറ് കാലത്ത് 2021 മുതൽ ഇപ്പോൾ വരെ 4,503 കോടി കൊടുത്തു സാർ. ഇത് പറയുമ്പോൾ കെ എസ് ആർ ടി സിക്കാർക്ക് പിന്നെ പെൻഷൻ കൊടുക്കാതെ ഒരു വർഷം ഇരുന്നതും ആത്മഹത്യ ചെയ്തതൊക്കെയുള്ള കണക്കുകൾ ഓർമ്മയുണ്ടല്ലോ. ആ സമയത്ത് നമുക്ക് യു ഡി എഫ് ഭരിച്ചിരുന്ന സമയം അറിയാമല്ലോ. അപ്പോൾ അത് സഹകരണ ബാങ്കുകളിൽ നിന്ന് കൺസോർഷ്യം എടുത്തിട്ട് പെൻഷൻ കൊടുക്കാനും ബാക്കി കാര്യങ്ങളും എല്ലാം ചെയ്തതൊക്കെ നമുക്കറിയാം സാർ. ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും പറയണ്ട സാർ. പക്ഷേ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ യു ഡി എഫ് എടുത്തിരുന്ന സമയത്തേക്കാളും വളരെയേറെയാണ്. 18 മാസക്കാലം കൊടുക്കാതിരുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടുണ്ട്, ഞാനത് ആവർത്തിച്ച് പറയുന്നില്ല സാർ. ഇത് സാധാരണക്കാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യം ഇവിടെ ശുഗട്ടി മിനിസ്റ്റർ എന്നെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എസ് എൻ എ അക്കൗണ്ടിൽ ഇട്ടില്ല എന്ന് പറഞ്ഞാണ് അവർ തടസ്സം ഉണ്ടാക്കിയത്. നമ്മൾ ആ 200 ചില്ലാനും കൂടി എസ് എൻ എ അക്കൗണ്ടിൽ ഇട്ടു. ഇന്നലെ ഈ ഇന്നുമായിട്ട് ഇന്ന് ഓർഡർ ഇറക്കിയിട്ടുണ്ട്. ഇത് ഇട്ടിട്ടും ഇനിയിപ്പോൾ അഡ്വാൻസ് അവരുടെ ഒരു പൈസ വരുന്ന നോക്കി നിന്നൊരു കാര്യമില്ല. അഡ്വാൻസ് ആയിട്ട് ഉച്ചഭക്ഷണത്തിനുള്ള പണം അനുവദിച്ചിട്ടുണ്ട്. ബഡ്ജറ്റിൻ്റെ ഏകദേശം 50% പണം ഇപ്പോൾ അനുവദിക്കും സാർ, അനുവദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സാർ. അപ്പോൾ ഇങ്ങനെ ഓരോ മേഖലയിലും ചെയ്യുകയാണ്. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന നിലയിലല്ല. എന്നാൽ സാർ എല്ലാ മേഖലയിലും നമ്മുടെ അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഇവിടെ പറഞ്ഞല്ലോ, മലപ്പുറത്തുനിന്ന് ഒരു റോഡ് അതിലേക്കൂടെ വരുന്നു, ഒരു NH റോഡ് വരുന്നു സാർ. ഒരു NH റോഡ് മാത്രമാണോ? തീരദേശ ഹൈവേ, നമ്മുടെ നാഷണൽ ഹൈവേ, മലയോര ഹൈവേ, പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ MC റോഡും ഇൻറ്റേണൽ റോഡുകളും മറ്റ് ഇൻറ്റേണൽ റോഡുകളും ഡെവലപ്പ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. NH 30 മീറ്ററിൽ വികസിപ്പിക്കാൻ വേണ്ടി ചർച്ച ചെയ്ത് നടപ്പിലാകാത്തൊരു സാധനമായിരുന്നല്ലോ. LDF സർക്കാരിൻ്റെ അധികാരത്തിൽ വന്നതിന് ശേഷമാണല്ലോ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നന്നായി ചെയ്യാൻ പറ്റുന്നത്. പലപ്പോഴും ആവർത്തിച്ചുകൊണ്ട് കണക്കുകളെല്ലാം അറിയാം. മലപ്പുറം ജില്ലയിൽ മാത്രം 2,000 കോടി രൂപയല്ലേ സാർ ഭൂമി എടുക്കാൻ വേണ്ടി കൊടുത്തത്. ഏറ്റവും കൂടുതൽ നാഷണൽ ഹൈവേ പോകുന്ന സ്ഥലമാണ്. എല്ലാ ജില്ലയിലും കൊടുത്തു. അവിടെ കേന്ദ്രത്തിൽ UDF മൻമോഹൻ സിംഗ് ഗവൺമെൻറ് ഉള്ളപ്പോഴും നടത്താൻ പറ്റിയില്ല, ഇവിടെ നടത്താൻ പറ്റിയില്ല. അപ്പോൾ NH ഹിൽ ഹൈവേ, തീരദേശ ഹൈവേ, മറ്റു റോഡുകൾ, സ്കൂളുകൾ സാർ. സ്കൂളുകളുടെ കാര്യത്തിൽ ഇവിടെ പറഞ്ഞല്ലോ, ഈ സ്കൂളുകളുടെ കാര്യത്തിൽ 2001
കഴിഞ്ഞു വന്ന ആ സമയത്ത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഉമ്മൻ ആ സമയത്താണ് അദ്ദേഹം അനൗൺസ് ചെയ്തതിൻ്റെ നമുക്ക് സ്കൂളുകൾ ഒരു വർഷത്തേക്ക് പ്ലാൻ ഹോൾഡേ പോലെ സ്കൂളുകൾക്ക് പണം കൊടുത്തില്ല. പണം കൊടുത്തതിൻ്റെ എല്ലാം കണക്കുകളുണ്ട്. സ്കൂളുകളൊക്കെ വരുന്ന വലിയ കാര്യമാണെന്ന് സാർ, സ്കൂളുകൾ വളരെ നന്നായിട്ട് വന്നു എന്നുള്ളത് നമ്മളെല്ലാം അംഗീകരിക്കുന്നതാണ്, എല്ലാവർക്കും അഭിമാനത്തോടു കൂടി പറയാം. സാർ, സ്കൂളുകൾ മാത്രമല്ല, ഇപ്പോൾ വാട്ടർവേ ഏറ്റവും വലിയ സ്വപ്നമാണ്. വാട്ടർവേ വലിയ തുകയാണ് സാർ. ജല മെട്രോ, വാട്ടർ മെട്രോ എന്ന് പറയുന്നത് ഇന്ത്യയിലാദ്യത്തെയാണ്, ഏഷ്യൻ രാജ്യങ്ങളിൽ എവിടെയും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഡിജിറ്റൽ സയൻസ് പാർക്ക് ഏഷ്യയിലെ ആദ്യത്തെയല്ലേ സാർ? അതുപോലെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇതേപോലെ വന്നതിൻ്റെ ഓരോ കാര്യം ഞാൻ എൻ്റെ അടുത്ത് പറയുന്നില്ല സാർ. ഇതിനകത്ത് ഈ കാര്യങ്ങളും ഡെവലപ്മെൻറ്റും എല്ലാം ഉണ്ട്, ജനങ്ങൾക്ക് ഓരോ മേഖലയിൽ കൊടുക്കുന്ന കാര്യമുണ്ട്, അതിലൊന്നും എവിടെയും കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ ചർച്ചയുടെ സ്വഭാവം നോക്കുമ്പോൾ, ഞാൻ ബാക്കിയൊക്കെ എല്ലാ കാര്യങ്ങളും ഞാൻ ചുരുക്കുകയാണ്, സമയത്തിൻ്റെ പ്രശ്നമുണ്ട് സാർ. ചർച്ചയുടെ ഒരു സ്വഭാവം നോക്കുമ്പോൾ ഇവിടെ ഈ ചർച്ച നടത്തുമ്പോൾ പല കാര്യങ്ങൾ ചർച്ച ചെയ്തു, എന്നിട്ട് അവതാരകൻ തന്നെ പറഞ്ഞു ഏറ്റവും അവസാനം കേന്ദ്രത്തിനെതിരെ ഞങ്ങൾ ശക്തമായിട്ട് അഭിപ്രായം പറയും. സാർ, ഈ മഹാഭാരതത്തിലൊരു പ്രധാന രംഗമുണ്ട് സാർ, അശ്വത്ഥാമാ ഹത കുഞ്ചര.